കേരളത്തിലെ കലാലയങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പ് നടന്നെടുത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു കെ എസ് യു സ്ഥാനാർത്ഥി വിജയിച്ചു അവർക്ക് സ്വീകരണം പോസ്റ്റ് സെൽഫി ഷോളിടൽ അടിച്ചടിച്ച് തകർക്കുകയാണ് പഠന കേന്ദ്രത്തിൻ്റെ ഏറ്റെടുത്ത ചെറിയാൻ ഫിലിപ്പിനോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു തലമുറയോ വേറൊരു തരത്തിലേക്ക് പോയി ഇനി വരാൻ പോകുന്ന തലമുറയെങ്കിലും പൊതുപ്രവർത്തനം എന്താണെന്നും രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നും ഒന്ന് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രവർത്തനങ്ങളും ഈ കാര്യങ്ങളുമൊക്കെ ഫേസ്ബുക്കിൽ മാത്രമേ കാണൂ ക്യാമ്പസുകളിലും തെരുവുകളിലും നാടുകളിലും ഒന്നും ഉണ്ടാകില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം നൽകിയത് എ കെ ആന്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള വി എം സുധീരനും ഒക്കെ അടക്കമുള്ള നേതാക്കളുടെ ഒരൊന്നാം തലമുറ അതിലൂടെ കയറി വന്നു പിന്നീട് കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ അതിൻ്റെ ഭാഗമായി മുന്നിലേക്ക് വന്നു പറയാൻ ഒരുപാട് പേരുകളുണ്ട് അവരൊക്കെ വന്നത് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെയാണ് അവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പോരാട്ടങ്ങളുണ്ടായിരുന്നു സമരങ്ങളുണ്ടായിരുന്നു അതുപോലെയുള്ള കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ക്യാമ്പസിലെ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നു എന്നാൽ കാലഘട്ടം മാറിയപ്പോൾ അവരാരും പിന്നെ പിടിവിടാതെ നിന്നപ്പോൾ ചേട്ടന്മാരുടെ പ്രവർത്തനം കണ്ട് അനിയന്മാരെല്ലാവരും പിന്നെ ചേട്ടന്മാരെ തൃപ്തിപ്പെടുത്തുന്ന പണിയിലായി ഇതിനിടയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ചുമതലയിലേക്ക് വന്നപ്പോൾ ക്യാമ്പസുകളിൽ എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറയുന്ന പുതിയ എന്തോ സ്കീം നടപ്പിലാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല അതെന്താണെന്ന് ഏതായാലും ചുരുക്കത്തിൽ ക്യാമ്പസുകളിൽ കെ എസ് യു അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് മണ്ണടിഞ്ഞ അവസ്ഥയിലാണ് അതിന് അനുയായികളുണ്ട് ആ ആശയമുള്ളവരുണ്ട് ഒക്കെയൊക്കെയുണ്ട് ഇന്ന് എസ് എഫ് ഐ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവർ അവർ എ ബി വി പിയിലോ അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ട് പോലെയുള്ള പുതിയ സംഘടനകളിലോ ഒക്കെയാണ് അഭയം തേടുന്നത് നമ്മൾ സാധാരണ അനുക്സ്പ്രയുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന സ്ഥിതിയിലാണ് കെ രാഷ്ട്രീയം ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലും ഉള്ളത് പക്ഷേ ഭാരവാഹികളുടെ എണ്ണം നോക്കിയാൽ ഒരു നൂറ് ടൂറിസ്റ്റ് ബസ്സിൽ കൊണ്ടുപോകാനുള്ള ഭാരവാഹികൾ മണ്ഡലം മുതൽ യൂണിറ്റ് മുതൽ സംസ്ഥാനം മുതൽ ദേശീയം മുതൽ അന്തർദേശീയം വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ ഭാരവാഹികളിൽ ഓരോരുത്തർക്കും കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് പേരുമായെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഒരു പത്തമ്പത് കോളേജെങ്കിലും ഈ പാർട്ടി ജയിക്കുന്ന ഒരു സ്ഥിതി വരുമായിരുന്നു ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം കോളേജുകളിലും എസ് എഫ് ഐ തൂത്തുവാരി പേരിന് പോലും നോമിനേഷൻ കൊടുക്കാൻ ഒത്തിരി പ്രമാണിമാർ കിടന്ന് ഇടിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ വീടിനടുത്തുള്ള ശാസ്താങ്കോട്ട കോളേജിൽ ഡി ബി കോളേജിൽ കെ എസ് യു സഖ്യം വിജയിച്ചു അത് വിജയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറത്തുനിന്ന് പണിയെടുക്കാനും അതിനുവേണ്ടി കാശ് മുടക്കാനും കുറച്ച് മണ്ടന്മാർ കൂടി ആ പ്രദേശത്ത് ബാക്കിയുണ്ട് തുണ്ടിൽ പോലെ വൈ ഷാജഹാനെ പോലെ ഒക്കെയുള്ള കുറേ ആളുകൾ എല്ലാവരുടെയും പേരെനിക്കറിയില്ല ആ ക്യാമ്പസിൽ നിന്നാണ് കരുനാഗപ്പള്ളിയുടെ ഇപ്പോഴത്തെ എം എൽ എ സി ആർ മഹേഷും അതുപോലെ തന്നെ കുണ്ടറ എം എൽ എ വിഷ്ണുനാഥുമൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ ക്യാമ്പസുകളിൽ നിന്നാണ് അവിടെ ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ക്യാമ്പസിലെ എലക്ഷന് വേണ്ടി അവർ പിരിച്ചും അല്ലാതെയും ഒക്കെ ചിലവാക്കി എന്നാണ് അറിയുന്നത് എന്നാൽ ബാക്കി സ്ഥലങ്ങളിലൊന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വീരന്മാരല്ലാതെ അല്ലെങ്കിൽ ചേട്ടൻ ബാബാമാർക്ക് പെട്ടി പിടിച്ചു കൊടുക്കുന്ന അനിയൻ ബാബാമാരല്ലാതെ അധികം ആളുകൾ ഇല്ല എന്നുള്ളതാണ് സത്യം എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന പാവപ്പെട്ടവനുണ്ടെങ്കിൽ അവന്മാർക്കാർക്കും നേതാക്കളാകുന്ന സോക്കറ്റുമായി ബന്ധമില്ലാത്തതുകൊണ്ട് വേറൊരു ചാർജും ലഭിക്കുകയോ പദവി ലഭിക്കുകയോ ചെയ്യില്ല ആകെ ചാർജ് ലഭിക്കുന്നതും പദവി ലഭിക്കുന്നതും ഈ സോക്കറ്റിൽ കുത്തുന്ന പ്ലഗ് അനിയന്മാർക്ക് മാത്രമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവർ വിശ്വസിക്കുന്ന ചേട്ടൻ ആരാണോ അവരെ പുകഴ്ത്തിക്കൊണ്ടും അവരെ വാഴ്ത്തിക്കൊണ്ടും പോസ്റ്റുകൾ ഇടണം അവർക്ക് സ്തുതി പാടണം അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തി എത്തിനോക്കണം അവരെന്ത് കാണിച്ചാലും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പോസ്റ്റുകൾ ഇടണം അവരുടെ മുടിവെട്ടുന്ന ഇടണം അവർ ഷേവ് ചെയ്യുന്ന പോസ്റ്റ് ഇടണം അവരുടെ ബർത്ത്ഡേകൾ ഇടണം ഇങ്ങനെയൊക്കെ ഒക്കെ പോസ്റ്റുകൾ ഇടുമ്പോഴാണ് പലർക്കും പദവികൾ കിട്ടുന്നത് അപ്പോൾ പണിയെടുക്കുന്നവൻ ക്രമേണ അപ്പണിയല്ല ഈ പാർട്ടിയിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി മറ്റേ പണിയിലേക്ക് നീങ്ങും ചുരുക്കത്തിൽ ഈ ജോലി ചെയ്യാൻ ക്യാമ്പസുകളിലൊന്നും ആരുമില്ലാതെയാകും പണ്ട് ചവറ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ചേട്ടന്മാരായി പുറത്തു വന്നിരിക്കുന്നത് ഒരു ബാബുജി പട്ടത്താനവും പിന്നെ അതുപോലൊരു ഉണ്ണിത്താനും പിന്നൊരു ചവറരീഷ് കുമാറിനെ പോലെയുള്ള ചില ആളുകൾ ചില മണ്ടന്മാർ അന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെങ്ങും ആരും ഉണ്ടാവില്ല അവിടെ ആരെങ്കിലും ഈ കൊടിയും പിടിച്ചുകൊണ്ട് പോയാൽ അടി വാങ്ങിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ലാതെ വേറെ രക്ഷയൊന്നും കാണില്ല പണ്ട് കരുനാഗപ്പള്ളിയിൽ ഒരു വെളുത്തമണൽ അസീസ് ഉണ്ടായിരുന്നു റോഡിലൊക്കെ നടന്ന് അടി കൊള്ളാൻ അതോടൊപ്പം തന്നെ അന്നത്തെ പിന്നീട് മുനിസിപ്പൽ ചെയർമാനായ എം അൻസറും അതിൻ്റെ പരിസരത്തും ടൗണിലുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ പ്രായമായി അവരുടെ മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസമൊക്കെ നേടി പല സ്ഥലത്തേക്കും എത്തിയതോടുകൂടി ഇതിനെ ഒന്നും നോക്കാനും സംരക്ഷിക്കാനും ആരുമില്ല കെ എസ് യു വളർന്നു വന്ന എം എൽ എമാർ പോലും ഇപ്പോൾ അവരൊക്കെ മുകളിലേക്ക് നോക്കുന്നതല്ലാതെ താഴേക്ക് നോക്കുന്നതേയില്ല ഫലം സ്വാഹ ഗോവിന്ദ പക്ഷേ കോൺഗ്രസ് എല്ലാവരും പറയുന്നത് പുനഃസംഘടനയുടെ പാതയിലാണ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ ഇലക്ഷൻ എടുക്കുമ്പോൾ അസംബ്ലി മണ്ഡലങ്ങളിൽ അൻപത് ലക്ഷമോ അറുപത് ലക്ഷമോ ചിലവാക്കുന്നത് കൊണ്ട് മാത്രം ജയിക്കാമെന്ന് പറയുന്ന കാലം കഴിഞ്ഞുപോയി കോളേജ് മുതൽ സ്കൂൾ മുതൽ ഇന്ന് ആളുകൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട് ആ രാഷ്ട്രീയ ബോധം നിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ബോധമുള്ളവരോടൊപ്പം കൂടുകയോ അല്ലെങ്കിൽ ബോധമില്ലാത്തവരോടൊപ്പം ചേർന്ന് പ്രതികാരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ചേരേണ്ടി വരും അവിടുത്തെ ചിത്രത്തിലൊന്നും നിങ്ങളുണ്ടാകില്ല പണ്ട് രാഹുൽജി കൊണ്ടുവന്ന എ ബി സി ഡിയിൽ കുടുങ്ങി ഇപ്പോഴും കാര്യങ്ങൾ എവിടെയൊക്കെയോ കിടക്കുകയാണ് ഇനി ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ട പുതിയ പുതിയ ഭാരവാഹികളാകട്ടെ അവർ ചാർജെടുപ്പിലാണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തിൻ്റെയും ചുമതല അതിൻ്റെ എടുപ്പ് പിന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെ നിയമിച്ചുകൊണ്ടേയിരിക്കുന്നു എവിടത്തേക്കാണ് ഒഡീസയിലെ കുങ്കൺ ഗ്രാമത്തിലേക്ക് ഒരു റിട്ടേണിംഗ് ഓഫീസർ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ പഞ്ചാബിലെ ഗുർദാസ്പൂരിലെ ഗുജ്ജാവ് ഗ്രാമത്തിലേക്ക് ഒരു റിട്ടേണിങ് ഓഫീസർ ഇതെല്ലാം കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ അവരവർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അവരവരുടെ പാർട്ടി ഉണ്ടാക്കാൻ നോക്കുന്നതിന് പകരം അവിടെയെല്ലാം റിട്ടേണിങ് ഓഫീസറായി നിയമിച്ചാൽ അവരെങ്ങനെ പോകുമെന്നും അവിടെ ചെന്ന് എന്ത് ഭാഷ സംസാരിക്കുമെന്നും അവിടെ പോയി പോയവരെന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല ഒരു വാർഡ് എലക്ഷന് പോലും പുറത്തൊരു വാർഡിൽ നിന്നൊരാൾ വന്നാൽ പത്ത് പൈസയുടെ പണി ഒരു വാർഡിലും ചെയ്യാനൊക്കില്ല എന്ന് നൂറ് ശതമാനം ബോധ്യമായിട്ടും എന്തിനാണ് ഈ കോപ്രായ നാടകങ്ങളെന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല നിങ്ങളെ ഇനി ആർക്കാണ് രക്ഷിക്കാൻ കഴിയുക കഴിയുകയെന്ന് അറിയുന്നില്ല ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് പറയുന്നു അത്രമാത്രം